നമസ്കാരം അൻഷി. എന്തോ നമ്മളെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്താ ഡിഷ്? അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ്. നമുക്ക് പറഞ്ഞു കൊടുത്താലോ എന്താന്ന്? നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മട്ടർ മുറുകിയാണ്. മട്ടർ മുറുകി, അതായത് ഗ്രീൻ പീസ് ചിക്കൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്ത നോർത്ത് ഇന്ത്യൻ ആ ഒരു സ്റ്റൈലാ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ മട്ടർ മുറുകി എന്നൊരു ഹിന്ദി പേരൊക്കെ ഇടതോട്ടെ. നല്ലതാ. അപ്പൊ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് പറഞ്ഞു കൊടുത്താലോ? ഗ്രീൻ പീസ് വേണം, ചിക്കൻ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിവേപ്പില, വറ്റൽ മുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരിഞ്ജീരകം, ജീരകം, പച്ചമുളക്, മല്ലി, പിന്നെ നാളികേര പാല്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഇതിലേക്കുള്ള മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏലക്കൊക്കെ നമുക്കൊന്ന് അറിയാലോ വറുത്തിട്ട് ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, പിന്നെ പട്ട, ഒരു ചെറിയൊരു തക്കോലം, പച്ചമല്ലി അര സ്പൂൺ, പെരിഞ്ജീരകം, പെരിഞ്ജീരകം അര സ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം, ജീരകം വളരെ കുറച്ച് മതി, ഒരു കാൽ സ്പൂൺ എടുക്കുന്നുള്ളൂ, ബാക്കി നമ്മളൊന്ന് പൊട്ടിച്ചിടും. ഇനി ഇതിലേക്ക് വറ്റൽ മുളക്, 4 വറ്റൽ മുളക് എടുക്കാം. നമുക്ക് ആദ്യതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പൈസസ് റോസ്റ്റ് ആയി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് അനുസരിച്ച് നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുക്കറിൽ ഒരു വിസിലിട്ടെടുക്കാം. ഒഴിച്ചോളൂ. നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് എടുക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റൊരു വിസിൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്രീൻ പീസിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്തിട്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് പാകമായിട്ടുണ്ട്. ഇതിന്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, അപ്പൊ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതിന്റെ ഈ ചൂടാക്കിയ വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പൊ ഈ മിക്സ് നമുക്ക് അരച്ചെടുക്കാം. ബാക്കി ഗ്രീൻ പീസ് അതുപോലെ തന്നെ കിടക്കും. പഞ്ചി, നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡിയാണ്. ഗ്രീൻ പീസ് നമ്മൾ അരച്ചെടുത്തു, അതുപോലെ നമ്മുടെ പൊടിയും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി നമ്മുടെ ചിക്കൻ കറിക്കുള്ള പരിപാടി നോക്കിയാലോ. നമുക്ക് ആദ്യം ഈ പാനില് കുറച്ച് ജീരകം പൊട്ടിക്കണം. നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് ഇതിൽ കാര്യമായിട്ട് വേണ്ടത്. അപ്പം ജീരകം പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം മതി, ഒരു കാൽ സ്പൂണ്. നേരത്തെ നമ്മളൊരു കാൽ സ്പൂൺ ഇട്ടുണ്ടായിരുന്നു. ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. എത്രയെണ്ണം വേണം? 2 എണ്ണം ഇട്ടു. ഇനി ഒരു 2 കരിവേപ്പില, 2-3 ഇട്ടോളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാല, 1 സ്പൂൺ മസാല ഇട്ടു. അതുപോലെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. മസാല ഒന്നും കൂടി ഒന്ന് എണ്ണയിൽ ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി റോസ്റ്റ് ചെയ്താണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ, ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട്. കുക്ക് ചെയ്യാൻ നല്ല രസമുണ്ട് അല്ലേ? ആസ്വദിച്ച് കുക്ക് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ ചിക്കൻ ഒന്ന് മസാല ഒക്കെ ഇടന്നൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം, നമ്മൾ വേവിച്ചെടുത്ത ഗ്രീൻ പീസ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അരച്ച ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് വേവിച്ച് അരച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ആ ഓയിലും മസാല ഒന്നും സോൾട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി ഇതിൽ കിടന്നിട്ടാണ് വേവുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം നമുക്ക് കുറച്ച് ഒഴിക്കണം. അതുപോലെ ഉപ്പ്, ഉപ്പ് വേണ്ടി വരുള്ളൂ, നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടോളൂ. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി പച്ചമുളക്,
പച്ചമുളക് ഇടട്ടെ. എരിവ് എത്ര വേണോ അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മള് വറ്റൽമുളക് ഓൾറെഡി പൊടിച്ചിട്ടുണ്ട്, നമ്മുടെ പൊടിയിലുണ്ട്, ആ എരിവ് ഉണ്ടാവും. അതുപോലെ തക്കാളി ഇട്ടോളൂ, പുളി എത്ര വേണോ അതനുസരിച്ച് തക്കാളി. ഇനി തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുളി വേണം നിർബന്ധമുള്ളവര്. എനിക്ക് കുറച്ച് നമുക്ക് കുറച്ച് പുളിയൊക്കെ ആവശ്യമുള്ള ആളുകളാണ്, അൻഷിയാണല്ലോ കഴിക്കുന്നത്. തക്കാളി കറിയിൽ കിടന്നിട്ടുള്ള പുളി ഇഷ്ടമാണ്, അല്ലാണ്ട് തക്കാളി കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. നമുക്കതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒഴിക്കട്ടെ വെള്ളം. മതി. നമുക്ക് കുറച്ചും കൂടെ മസാല വേണം. നമുക്ക് പൊടിച്ചെടുത്ത മസാല കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഇതൊന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് നമുക്ക് വെന്ത് വരണം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബൻഷി, നമ്മളിത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത്യാവശ്യം ഇപ്പൊ നമ്മള് വാങ്ങിക്കുന്ന ചിക്കൻ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. കുറച്ച് മസാല ബാക്കിയുണ്ട്, നേരത്തെ ബാക്കി വെച്ചിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മുടെ ചിക്കന്റെ വെള്ളമൊക്കെ നന്നായിട്ട് കുറച്ച് വറ്റിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ, ഈ കറി കുറച്ച് ഗ്രേവി ആയിട്ട് കഴിക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ്. നമ്മൾ പുട്ടിനൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി വേണം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത പരിപാടി എന്താണ്? തേങ്ങാപ്പാൽ. ഗ്രേവി ഒക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാലം ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ഒന്നാം പാല് രണ്ടാം പാലും ഒന്നുമില്ല, നല്ല കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പാലുണ്ടല്ലോ, ആ ലെവലിൽ എടുത്താൽ മതി. ഒന്നാം പാൽ തന്നെ, പിന്നെ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് വേറെ പാലൊന്നും എടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോ ഈ എപ്പിസോഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവൂല്ലേ, കാരണം പ്രകൃതി. അതെ, തീർച്ചയായിട്ടും. ഞാൻ സീരിയൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ സീരിയലുകളൊക്കെ ആളുകൾ കാണാൻ ഇഷ്ടമായിരുന്നു. ഈ നമ്മള് റൂമിന്റെ ഉള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിലും എപ്പോഴും പുറമെ ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങള് പ്രത്യേകിച്ച്. ഇനിയും വരും ഞങ്ങൾ ഇതേപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി അതൊന്ന് നമുക്ക് പച്ചയായിട്ട് കുറച്ച് അങ്ങനെ കിടക്കാൻ വേണ്ടി മാത്രം. ഇനി കറിവേപ്പില, ഈ അങ്ങ് ഓഫ് ചെയ്യ, പച്ച വെളിച്ചെണ്ണ. നല്ലൊരു സ്മെല്ലും കൂടി വന്നു, വെളിച്ചെണ്ണയും കരിവേപ്പിലയും എല്ലാം കൂടി വന്നപ്പം ആ ചൂടിൽ അത് ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് സെർവ് ചെയ്യാം. അതിനുശേഷം അനുസരിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു തരും. അതിന് മുമ്പായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിൽക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, തക്കോലം, പെരിഞ്ജീരകം, ജീരകം, മല്ലി, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക. ഈ റോസ്റ്റ് ചെയ്തത് മിക്സിയിൽ തണുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. കുക്കറിലേക്ക് ഗ്രീൻ പീസ് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുത്തു. വേവിച്ചെടുത്ത ഗ്രീൻ പീസിന്റെ പകുതി ഭാഗം മിക്സിയിൽ അരച്ചെടുക്കുക. ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ജീരകം 1/4 സ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ മിക്സിയിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത പൊടി 1 സ്പ�ൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേവിച്ചു വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക, അരച്ച ഗ്രീൻ പീസും അതിലേക്ക് ചേർക്കുക, നന്നായി മിക്സ് ചെയ്യുക. പച്ചമുളക്, തക്കാളി, പൊടിച്ചെടുത്ത പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. ഗ്രേവി ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ അതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു തിള വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, തക്കാളി, കരിവേപ്പില, പച്ച വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അപ്പൊ അൻഷി, ഞാൻ കണ്ടുപിടിച്ച എന്റെ സ്പെഷ്യൽ കറി. ഞാനും കണ്ടുപിടിച്ച എന്റെ സ്പെഷ്യൽ മട്ടർ മുർഗി ഇവിടെ റെഡിയാണ്. കഴിക്കട്ടെ മട്ടർ മുർഗി. അതെ, ഇത് തിന്ന് ഞാൻ മുറുകോന്നൊന്ന് നോക്കട്ടെ. അല്ലേ, എല്ലാം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഗ്രീൻ പീസിന്റെ ആ ഒരു മസാലകളാണ് അതിന്റെ എല്ലാ ഇതും കിടക്കുന്നത്. ഗ്രേവിയാണ് മെയിൻ ആയിട്ട്, ബാക്കി ചിക്കൻ ആണല്ലോ. സ്പൈസസും ഗ്രീൻ പീസും മാത്രം വിജയിച്ചിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട്. കാരണം ഈ ഗ്രീൻ പീസ് എല്ലാ ചിലർക്കുണ്ടല്ലോ, പുട്ടിന്റെ കൂടെ ഗ്രീൻ പീസ് കറി തന്നെ വേണോന്നുള്ളവരുണ്ട്. ഇത് ഭയങ്കര വ്യത്യസ്തമായ ഡിഷാ, കാരണം ഗ്രീൻ പീസ് മാത്രമല്ല, ഗ്രീൻ പീസിന്റെ ഇപ്പൊ ഞാൻ അരച്ചില്ലേ ആ മിക്സും കൂടെ ആയപ്പോ കിടുക്കിയിട്ടുണ്ട്. അടിപൊളി, എന്റെ വക എടുത്തോളൂ. താങ്ക് യു. ഞാൻ ഇപ്പൊ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒരു പുട്ടൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യണം, ഞാൻ കൊടുക്കില്ല. അപ്പൊ എന്തായാലും ഈ ഗ്രീൻ പീസിന്റെ ചിക്കൻ കറി, അതായത് നമ്മുടെ എന്റെ
നമ്മുടെ അല്ല എന്റെ വെറുതെ പറയാം, മട്ടർ മുർഗി നമ്മുടെ കണ്ടുപിടുത്താണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ടേസ്റ്റ് ടൈമിൽ ഇനിയിപ്പോ നമുക്ക് എപ്പിസോഡ് കാണാൻ പറ്റില്ലെങ്കിലും ഹോട്ട്സ്റ്റാർ കയറി നോക്കുക, മട്ടർ മുർഗി അടിച്ചു കൊടുക്കുക, കിട്ടും. എന്തായാലും കാണാൻ മറക്കരുത്. നമുക്ക് ടേസ്റ്റ് ടൈമിലൂടെ വീണ്ടും കാണാം.